കന്യാസ്ത്രീമാരുടെ സമരത്തിനെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പരാമർശമാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. അതിനോടുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത്. സഭകളെ അവഹേളിക്കാനാണ് സമരമെന്നും പിന്നിൽ വർഗീയ ലക്ഷ്യമാണുള്ളതെന്നും കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് വിമർശിച്ചത്. വിവരങ്ങളുമായി വിശകലനവുമായി ജിമ്മി ജെയിംസ് ചേരുന്നു തിരുവനന്തപുരത്തു നിന്നും. ജിമ്മി, മന്ത്രി ഇ പി ജയരാജൻ പറയുന്നുണ്ട് സർക്കാർ ഇരയ്ക്കൊപ്പമെന്ന്, പക്ഷേ അതിന് വിപരീത ഫലം ഉണ്ടാക്കിയില്ലേ ഇന്ന് പാർട്ടി പത്രത്തിൽ കോടിയേരി എഴുതിയ ലേഖനം? സുജയ, ഈ കാര്യത്തിൽ സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിമാർ ഒരു ഭാഗത്ത്, പാർട്ടി സെക്രട്ടറി മറ്റൊരു ഭാഗത്ത്. ഇന്നലെ സമര കോലാഹലമെന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ ഈ സമരത്തെ വിശേഷിപ്പിച്ചതെങ്കിൽ, ഇന്ന് RSS BJP ശക്തികൾ ഇത് വർഗീയമായി മാറ്റാൻ ശ്രമിക്കുന്നു, സർക്കാരിനെതിരെ സമരത്തെ തിരിച്ചുവിടാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ളൊരു സമരത്തെ UDFലെ ഒരു വിഭാഗവും അരാജകവാദികളും ചേർന്ന് സമരം നടത്തുകയാണ്. ഇതാണ് ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ലേഖനത്തിൽ പ്രധാനമായും പറയുന്നത്. അദ്ദേഹം അതുകൊണ്ട് തന്നെ സമരത്തെ വിശേഷിപ്പിക്കുന്നത് രാഷ്ട്രീയവും സാമൂഹികവുമായ അബദ്ധ സഞ്ചാരം എന്നാണ്. ചുരുക്കത്തിൽ, ശക്തമായി സമരത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രണ്ടാം ദിവസവും കോടിയേരി ബാലകൃഷ്ണൻ രംഗത്തെത്തിയിരിക്കുകയാണ്. കോടിയേരി പറഞ്ഞത് കോടിയേരിയോട് ചോദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് EP ജയരാജൻ ഈ പ്രസ്താവന അല്പം മാധ്യമങ്ങളോട് പറയുമ്പോൾ, സമയം ഏതാണ്ട് 9 മണിയാകുന്നേയുള്ളൂ, രാവിലെ പത്രങ്ങളിലെല്ലാം കോടിയേരി പാർട്ടി ലൈൻ വിശദമായി പറഞ്ഞതിന് ശേഷമാണ് EP ജയരാജൻ ഈ കാര്യം പറയുന്നത്. സമരത്തോടൊപ്പമാണ്, കന്യാസ്ത്രീകളുടെ സമരത്തോടൊപ്പമാണെന്ന് EP ജയരാജൻ, സമരം സമരാഭാസമാണെന്ന് ഇന്നലെ കോടിയേരി ബാലകൃഷ്ണൻ, അതോടൊപ്പം ഇന്ന് രാഷ്ട്രീയവും സാമൂഹികവുമായ അബദ്ധ സഞ്ചാരം ആണ് എന്നും കോടിയേരി ബാലകൃഷ്ണൻ ആവർത്തിച്ചിരിക്കുന്നു. പാർട്ടിക്കുള്ളിൽ രണ്ട് വളരെ വ്യത്യസ്തമായ ലൈൻ വളരെ പ്രകടമായി തന്നെയുണ്ട്. കോടിയേരി ലേഖനത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സഭയെ വളരെ നന്നായി തലോടിക്കൊണ്ടാണ് 4 കന്യാസ്ത്രീകൾ സമരം നടത്തുന്ന ഒരു സാഹചര്യത്തിൽ സഭ നവീകരണത്തിന് തയ്യാറാകും, അതിനുള്ള കരുത്ത് സഭയ്ക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ ഇത്തരം കേസുകൾ ഇടതുപക്ഷ സർക്കാർ എടുത്ത നടപടികൾ ഓരോന്നോരോന്നായി എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടും കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് എന്തൊക്കെയാണ് നടക്കാതെ പോയതെന്ന് പറഞ്ഞുകൊണ്ടുമാണ് കോടിയേരി ബാലകൃഷ്ണൻ വീണ്ടും ലേഖനത്തിൻ്റെ അവസാനം BJP RSS ശക്തികൾ ഈ സമരത്തെ മുതലെടുക്കാൻ ശ്രമിക്കുന്നു, അതിന് കുടപിടിക്കാൻ കുറേ അരാജകവാദികളും UDFലെ കുറച്ച് ആളുകളും നിൽക്കുന്നു, അങ്ങനെ ഇത് ഒരു സാമൂഹികവും രാഷ്ട്രീയവുമായ അബദ്ധ സഞ്ചാരമാണെന്നും കോടിയേരി പറഞ്ഞു വെക്കുകയാണ്. EP ജയരാജൻ നേരെ തിരിച്ചു. ജിമ്മി ജെയിംസ് ആണ് കോടിയേരി ബാലകൃഷ്ണന്റെ ഇന്ന് പാർട്ടി പത്രത്തിൽ എഴുതിയ ലേഖനത്തിലെ വിവരങ്ങൾ പങ്കുവച്ചത്. ക്രൈസ്തവ സഭയെ മോശപ്പെടുത്താനുള്ള ശ്രമമെന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ ലേഖനത്തിൽ പറയുമ്പോൾ EP ജയരാജൻ പറയുന്നു സർക്കാർ ഇരയ്ക്കൊപ്പമെന്ന്.